ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വരാൻ പോകുന്നത് ഒരു വീഡിയോ. അത് എന്ന് വെച്ചാല് ഈ ടർട്ടിൽ വൈൻ വളർത്തുന്ന പലരും, അതായത് ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചൊരു കാര്യം, ഇതിന്റെ അകത്ത് പാമ്പ് കയറിയിരിക്കുന്നു, അതിന് വല്ല പരിഹാരം ഉണ്ടോന്ന് ചോദിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി അഥവാ പാമ്പ് എന്ന് പറയുന്നത് ഈ നീർക്കോലി പോലുള്ള പച്ചിലപ്പാമ്പ് പോലുള്ള സാധനങ്ങളാണ് സാധാരണ ഇതിന്റെ അകത്ത് കയറാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ ഓന്തിന്റെ കുഞ്ഞുങ്ങളും അരണക്കുഞ്ഞുങ്ങളും ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടി കയറുന്നതാണ്. അല്ലാതെ ഇതിന്റെ അകത്ത് വിഷപ്പാമ്പുകളൊന്നും കയറിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഐഡിയ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കുപ്പിയാണ്. നമ്മുടെ ജ്യൂസൊക്കെ കിട്ടുന്ന ചെറിയ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ആ ചെറിയ കുപ്പിയുടെ സൈഡിൽ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ കുറച്ച് ഹോൾസ് ചുറ്റിനും ഇട്ട് കൊടുക്കാം. മനസ്സിലായോ? കുറച്ച് ചെറിയ ഹോൾസ് വേണേ, ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഏറ്റവും ടോപ്പിൽ വേണേ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇങ്ങനെ ചുറ്റിനും കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഒരു തുണി, കോട്ടന്റെ ആണേലോ ബനിയൻ തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയായാലും മതി, അതിന്റെ അകത്തേക്ക് ഇറക്കി കൊടുക്കുക. അതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച്, കുറച്ച് മതി, ആ തുണി ഒന്ന് പിന്നെ കുതിരത്തക്ക രീതിയിൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് പുറംഭാഗം നല്ലവണ്ണം ഒന്ന് തുടയ്ക്കണം കേട്ടോ, കാരണം മണ്ണെണ്ണയുടെ ഒരു സാന്നിധ്യം ഈ ചെടിക്ക് വരരുത്. ഈ പുറംഭാഗം ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടേക്കുക. മനസ്സിലായോ? ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടാൽ മതി. ഒരു തരത്തിലുള്ള വിഷപ്പാമ്പാണേലും ഒരു പാമ്പുകളുടെ ഒരൈറ്റവും ഇതിന്റെ അകത്തിലേക്ക് വരത്തില്ല. കാരണം ഈ ചെറിയ ഹോൾസിൽ കൂടെ എപ്പോഴും ഒരു സ്മെല് ഉണ്ടാവും. എന്തായാലും ഇത് നമ്മൾ ഈ കുപ്പിക്കകത്ത് ഇത് വെച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ കുപ്പിയിലെ ഈ തുണി മണ്ണെണ്ണ ഉപയോഗിച്ച് റീഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചെറിയ കുപ്പികൾ നമുക്ക് ഹാങ്ങിങ് ആണെങ്കിലും അതുപോലെ നമ്മുടെ സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്ന ചട്ടികളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മളെ കുപ്പിക്കകത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണെണ്ണയുടെ സ്മെല്ല് കൊണ്ട് ഇഴജന്തുക്കൾ വരികയില്ല. അതായത് നമ്മുടെ നായ്ക്കളുടെ ക്രാണശക്തിയേക്കാള് 300 ഇരട്ടി ക്രാണശക്തി ഉള്ളതാണ് പാമ്പുകൾക്ക്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മണ്ണെണ്ണയുടെ സ്മെല്ലെന്ന് പറയുന്നത് പാമ്പുകളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെ വരികയില്ല. പക്ഷേ രണ്ടാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് റീഫില്ല് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. ഇത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എഫക്റ്റ് പോകും. ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചെടികൾക്കും ഒരു പ്രശ്നവും കാണില്ല. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ, താങ്ക് യു.